ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാശിചക്രത്തിൽ ആദ്യത്തെ രാശിയാണ് മേടൻ രാശി. ഇത് 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയാണ്. ഈ രാശി ഇത് ചരരാശിയാണ്, പുരുഷരാശിയാണ്, പൃഷ്ടോദയ രാശിയാണ്, ക്രൂരരാശിയാണ്, രാത്രി രാശിയാണ്, സ്ഥല രാശിയാണ്. ഈ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ തീക്ഷ്ണ സ്വഭാവമായിരിക്കും. അധികം സംസാരിക്കാത്ത പക്വതയാർന്ന സ്വഭാവമാണെന്ന് തോന്നുമെങ്കിലും വളരെ അടുപ്പമുള്ളവരോട് അധികം സംസാരിക്കുന്നവരായിരിക്കും. ബന്ധുക്കളോട് ഈ കൂറുകാർക്ക് അടുപ്പവും സൗഹൃദവും കുറവായിരിക്കുമെങ്കിലും ഈ കൂറുകാരോട് മറ്റുള്ളവർക്ക് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കും. സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യസാധ്യത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും വളരെയധികം സമയം ചെലവഴിക്കുന്നവരായിരിക്കും ഇവർ. ഭാര്യയോടും കുട്ടികളോടും വലിയ അടുപ്പവും സ്നേഹവും ഉള്ളവരാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കോ അവരുടെ ആഗ്രഹങ്ങൾക്കോ മുൻതൂക്കം കൊടുക്കാതെ പ്രവർത്തിച്ച് പലവിധ ആപത്തുകളിൽ ചെന്ന് ചേർന്ന് വളരെയധികം വിഷമിക്കാൻ ഇടയുണ്ട്. പലവിധത്തിലും സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെട്ട് കടക്കിണിയിൽ പെടാറുണ്ട്. കണ്ടാൽ വളരെ പാവമാണെന്ന് തോന്നിക്കുന്ന ഇവർക്ക് ദേഷ്യം വന്നാൽ അത് അനിയന്ത്രിതമായിരിക്കും. എന്തും പറയുന്ന സ്വഭാവമായിരിക്കും ഇവർക്ക്. സ്ത്രീകളോട് പ്രത്യേക സ്നേഹമുണ്ടായിരിക്കും. പൊതുവെ സ്ത്രീകൾക്ക് ഈ കൂറുകാരെ വളരെ ബഹുമാനവും സ്നേഹവുമായിരിക്കും. ഇത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും. എപ്പോഴും എന്തെങ്കിലും ആലോചിക്കുന്ന പ്രകൃതമായിരിക്കും. എഴുത്തിലും വായനയിലും നിരൂപണത്തിലും മറ്റും അഭിരുചിയും വാസനയും ഉണ്ടായിരിക്കുമെങ്കിലും മിക്ക മേട ലഗ്ന ജാതരും ഈ രംഗത്ത് വിജയിക്കാറില്ല. എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഉത്സാഹമുണ്ടാകും. ഇവർക്ക് പിതൃഗുണവും സന്താന ഗുണവും ഒരുപോലെ അനുഭവിക്കാൻ പറ്റാറുണ്ട്. യാത്ര ചെയ്യുന്നതിൽ താല്പര്യമുണ്ടാകും. അതുപോലെ തന്നെ പരിസരമോ സമൂഹമോ ശ്രദ്ധിക്കാതെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വഭാവമായിരിക്കും. മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ഇതിന്റെ സ്വരൂപം ആടാണ്. എല്ലാത്തരം ഇലക്കറികളും ഇലവർഗങ്ങളും ഇഷ്ടമുള്ളവരായിരിക്കും. ആരംഭശൂരത്വം ഉണ്ടായിരിക്കും. ആരോടെങ്കിലും ദേഷ്യം വന്നാൽ അസഹനീയമായിരിക്കും. ജലഭയമുണ്ടായിരിക്കും. ചൊവ്വ മേടലഗ്നക്കാർക്ക് അഷ്ടമാധിപനാണെങ്കിലും ലഗ്നാധിപനായതുകൊണ്ട് ദോഷഫലം ചെയ്യുകയില്ല. ചൊവ്വ മകരത്തിൽ നിൽക്കുകയോ അംശകം ചെയ്യുകയോ ചെയ്താലും ശുഭഫലങ്ങൾ തന്നെ അനുഭവപ്പെടുന്നതാണ്. മേടലഗ്നക്കാർക്ക് 5 ഭാവാധിപനായ ആദിത്യനും വ്യാഴവും ശുഭഫലദാതാക്കളാണ്. ആദിത്യനും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുന്നതും വ്യാഴദൃഷ്ടിയോടുകൂടി ആദിത്യൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതും ശുഭഫലങ്ങൾ കൊടുക്കുന്നതും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. 3, 6 ഭാവാധിപനായ ബുധൻ 11 നിന്നാൽ ജ്യേഷ്ഠ സഹോദരൻ ശത്രുവായിരിക്കും. ജ്യേഷ്ഠന്മാരോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും ശത്രുക്കളോടെന്ന പോലെ പെരുമാറ്റമുണ്ടാകും. ചൊവ്വയോടുകൂടിയ ബുധൻ 6 അഥവാ കനിയിൽ നിന്നാൽ ആയുധപീഡ, മുറിവ്, ചതവ്, വ്രണം ഇവയൊക്കെ ഉണ്ടാകും. കുജദശയിൽ മരണം തന്നെ അനുഭവപ്പെടാം. 9 ഭാവാധിപനായ വ്യാഴം യോഗകർത്താവാണെങ്കിലും ദുരിതാധിപത്യമുള്ളതുകൊണ്ട് ശുഭഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. 2 ഭാവാധിപനും 7 ഭാവാധിപനുമായ ശുക്രൻ മാരകനാണെങ്കിലും 12 അഥവാ മീനത്തിൽ വന്നാൽ വളരെ ധനസമ്പത്തുകളുണ്ടാകും. എന്നാൽ സ്ത്രീകൾ മൂലം അപവാദത്തിന് ഇടയാകും. 4 ഭാവാധിപനായ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും. ആദിത്യനും ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശനിയും 11 ഭാവാധിപനായതുകൊണ്ട് സഹോദരങ്ങളുടെ ചതിക്കും വഞ്ചനയ്ക്കും ഇടയാകേണ്ടി വരും. ശുക്രൻ 7 ഭാവാധിപനാണെങ്കിലും വ്യാഴദൃഷ്ടിയോടുകൂടിയ ശുക്രൻ ധാരാളം ധനസമ്പത്തും സുഖാനുഭവങ്ങളും അനുഭവപ്പെടുത്തും. രാഹുവും കേതുവും നിൽക്കുന്ന രാശിയുടെ അധിപന്മാർ ഏത് ലഗ്നക്കാർക്കും അവരവർ നിൽക്കുന്ന രാശിയുടെ അധിപന്മാരുടെയും യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഇവർക്ക് അധികം പുളിയുള്ള വസ്തുക്കളോടും ചവർപ്പുള്ള ഭക്ഷണത്തോടും പ്രിയമുണ്ടായിരിക്കും. പുളിയുള്ള ഭക്ഷണം ഇവർക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ഭക്ഷണത്തിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. ബുധൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ അലർജി, തുമ്മൽ, പനി,
ഇവ വിട്ടുമാറാതെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് സ്ത്രീകളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഭാര്യ തെറ്റിദ്ധരിക്കാൻ ഇടവരും. പല കാര്യത്തിലും നല്ല സങ്കല്പം ഉള്ളവരാണെങ്കിലും മിക്ക കാര്യങ്ങളിലും സങ്കല്പത്തിനൊത്ത് ഉയരാൻ ഇവർക്ക് പറ്റാതെ വരും. സ്വതന്ത്ര സ്വഭാവക്കാരായ ഇവർക്ക് സന്താനങ്ങളോടും ഭാര്യയോടും തന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും അതിരുകവിഞ്ഞ സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടായിരിക്കും. കലകളെ ആസ്വദിക്കുന്നവരായിരിക്കും. വ്യാഴത്തിന് ആദിത്യന്റെയോ ചൊവ്വയുടെയോ ബന്ധമുണ്ടായാൽ സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യും. കൈയക്ഷരത്തിന് വേണ്ടത്ര വെടുപ്പ് ഉണ്ടായിരിക്കുകയുമില്ല. ഒന്നിലധികം തൊഴിലുകൾ ചെയ്ത് ജീവിക്കും. ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ചയാണ്. വ്യാഴാഴ്ചയും മധ്യമമായി സ്വീകരിക്കാവുന്നതാണ്. ഏറ്റവും ചീത്ത ദിവസം ബുധനും ശനിയുമാണ്. ഓറഞ്ചും മഞ്ഞയും ചുവപ്പുമാണ് അനുകൂല നിറങ്ങൾ. പുഷ്യരാഗം ധരിക്കുന്നത് ഉത്തമമാണ്. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.